हाई फ्रेंड्स पुदियर क्लास एवर्कम स्वागत इन वाले प्रधानपेट अरुद स्कूल पाठपुस्तक चौदह नाम पढ़ी क्लास कड़क चलन नियम गुरत्वाकर्षण नियम आंपिड़ सर ऐसक न्यूटन चलन नियम गुरत्वाकर्षण नियम आंपिड़ सर ऐसक न्यूटन बलती यूनिट न्यूटन बलती यूनिट न्यूटन प्रिंसिपिया मैथमेटिका कृति रचितर ऐसक न्यूटन प्रिंसिपिया मैथमेटिका कृति रचित ऐसक न्यूटन मनुष्य मत जीविक प्रवृत्ति उपयोग बलमेदान पेशी बल मनुष्य मत जीविक प्रवृत्ति उपयोग बल पेशी बल वाहन वेगता अलक उपकरण स्पीडोमीटर वाहन वेगता अलक उपकरण स्पीडोमीटर कपल विमान वेगम अलक यूनिट नोटिकल माइल कपल विमान वेगम अलक यूनिट नोटिकल माइल और नोटिकल माइल एत्र किलोमीटर तुल्य एटे किलोमीटर और नोटिकल माइल एटे किलोमीटर तुल्य वस्तु मूटे मत वस्तु नींग वस्तु चलनते तटसपड़ बलमेदान कर्षण बल और वस्तु मूटे मत वस्तु नींग वस्तु चलनते तटसपड़ बल कर्षण बल वाहन चक्र उपयोग कर्षण कुन् वाहन चक्र उपयोग कर्षण कुन् उर्षण निर कर्षण कुमी उर्षण निर कर्षण कुमी मर्दते संबंधी ब्लेस पास्कल कियमेदान पास्कल नियम मर्दते संबंधी ब्लेस पास्कल कियम पास्कल नियम मिलेपो अंतरक्ष मर्द तुम्हें संभव अंतरक्ष मर्द कुछ मिलेपो अंतरक्ष मर्द तुम्हें संभव अंतरक्ष मर्द कुछ വെള്ളത്തിൽ പോഷണങ്ങൾ ലയിപ്പിച്ച് തുള്ളി നനയിലൂടെ നൽകുന്നത് ഏത് കൃഷിരീതിയിലാണ് പോളിഹൗസ് വെള്ളത്തിൽ പോഷണങ്ങൾ ലയിപ്പിച്ച് തുള്ളി നനയിലൂടെ നൽകുന്നത് ഏത് കൃഷിരീതിയിലാണ് പോളിഹൗസ് വശങ്ങൾ വല ഉപയോഗിച്ച് മറയ്ക്കുന്ന കൃഷിരീതിയാണ് ഈ രീതി അട്ടപ്പാടി ബ്ലാക്ക് എന്താണ് സംഗരയിനം ആടാണ് അട്ടപ്പാടി ബ്ലാക്ക് എന്നത് സംഗരയിനം ആടാണ് ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതി ഏതാണ് ഹൈഡ്രോപോണിക്സ് ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് മണ്ണില്ലാതെയുള്ള കൃഷി രീതിയാണ് ഈ ഹൈഡ്രോപോണിക്സ് ഗ്രേ ജയന്റ് വൈറ്റ് ജയന്റ് എന്നിവ എന്തിൻ്റെ ഇനങ്ങളാണ് മുയലിൻ്റെ ഗ്രേ ജയന്റ് വൈറ്റ് ജയന്റ് എന്നിവ മുയലിൻ്റെ ഇനങ്ങളാണ് ശാസ്ത്രീയമായ മുയൽ വളർത്തൽ അറിയപ്പെടുന്ന പേരെന്താണ് കൂണി കൾച്ചർ ശാസ്ത്രീയമായ മുയൽ വളർത്തൽ അറിയപ്പെടുന്ന പേര് കൂണി കൾച്ചർ എന്നാണ് ടസർ മുഗ മൽബറി എന്നിവ എന്തിൻ്റെ മുഖ്യ ഇനങ്ങളാണ് പട്ടുനൂൽ പുഴുവിൻ്റെ ടസർ മുഗ മൽബറി എന്നിവ എന്തിൻ്റെ മുഖ്യ ഇനങ്ങളാണ് പട്ടുനൂൽ പുഴുവിൻ്റെ മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചു വന്ന പുസ്തകം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചു വന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ ഗ്ലൂക്കോസ് തന്മാത്രയുടെ രാസസൂത്രം എന്താണ് C6H12O6 എന്നാണ് ഗ്ലൂക്കോസ് തന്മാത്രയുടെ രാസസൂത്രം എന്താണ്
C6H12O6 എന്നാണ്. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്ന സവിശേഷത ഏതാണ്? ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റുന്ന സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ്? ലിഥിയം അയോൺ ബാറ്ററി. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ലിഥിയം അയോൺ ബാറ്ററിയാണ്. റീചാർജ് ചെയ്യാവുന്ന ടോർച്ചിൽ ഉപയോഗിക്കുന്നത് ഏത് ബാറ്ററിയാണ്? നിക്കൽ കാഡ്മിയം സെല്ല്. റീചാർജ് ചെയ്യാവുന്ന ടോർച്ചിൽ ഉപയോഗിക്കുന്നത് ഏത് ബാറ്ററിയാണ്? നിക്കൽ കാഡ്മിയം സെല്ലാണ്. കോപ്പർ, ടിൻ എന്നിവ ചേർത്തുണ്ടാക്കുന്ന ലോഹസങ്കര ഏതാണ്? ബ്രോൺസ്. കോപ്പർ, ടിൻ എന്നിവ ചേർത്തുണ്ടാക്കുന്ന ലോഹസങ്കരമാണ് ബ്രോൺസ് അഥവാ ഓട്. ത്വക്കിൽ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? സ്വേദഗ്രന്ഥികൾ. ത്വക്കിൽ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് സ്വേദഗ്രന്ഥികൾ. മനുഷ്യൻ്റെ പ്രധാന വിസർജന അവയവം ഏതാണ്? വൃക്ക. മനുഷ്യൻ്റെ പ്രധാന വിസർജന അവയവം വൃക്കയാണ്. മൂത്രത്തിലെ എത്ര ശതമാനമാണ് ജലം അടങ്ങിയിരിക്കുന്നത്? 96%. മൂത്രത്തിൽ 96% ജലമാണ് അടങ്ങിയിട്ടുള്ളത്. മൂത്രത്തിൽ യൂറിയയുടെ അളവ് എത്ര ശതമാനമാണ്? 2%. മൂത്രത്തിൽ യൂറിയയുടെ അളവ് 2% ഉള്ളത്. മനുഷ്യ ശരീരത്തിലുള്ള രക്തം മുഴുവൻ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം എത്ര തവണ വൃക്കകളിലൂടെ കടന്നു പോകുന്നുണ്ട്? 380 തവണ. മനുഷ്യ ശരീരത്തിലുള്ള രക്തം മുഴുവൻ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 350 തവണ വരെ വൃക്കകളിലൂടെ കടന്നു പോകുന്നു. വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഏതാണ്? നെഫ്രോണുകൾ. വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് നെഫ്രോണുകൾ. ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന അവയവം ഏതാണ്? വൃക്ക. ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന അവയവം വൃക്കയാണ്. പേശി ക്ലമത്തിന് കാരണം ഏത് ആസിഡ് അടിഞ്ഞുകൂടുന്നതാണ്? ലാക്ടിക് ആസിഡ്. പേശി ക്ലമത്തിന് കാരണം ലാക്ടിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ആരാണ്? വീരേശലിംഗം പന്തലു. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തലുവാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസാണ്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാണ്? അമൃത ഷേർഗൽ. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗലാണ്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തിൻ്റെ ചിത്രീകരണമായ നീൽദർപ്പൺ രചിച്ചതാരാണ്? ദീനബന്ധു മിത്ര. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തിൻ്റെ ചിത്രീകരണമായ നീൽദർപ്പൺ രചിച്ചത് ദീനബന്ധു മിത്രയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ പ്രമേയം എന്താണ്? സന്യാസി കലാപം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിലെ പ്രമേയം സന്യാസി കലാപമാണ്. 1921 വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. 1921 വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഷോം പ്രകാശ് ആരുടെ പത്രമാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പത്രമാണ് ഷോം പ്രകാശ്. നീലം കർഷകരുടെ ദുരിതത്തെപ്പറ്റി ഗാന്ധിജിയെ അറിയിച്ചതാരാണ്? രാജ്കുമാർ ശുക്ല. നീലം കർഷകരുടെ ദുരിതത്തെപ്പറ്റി ഗാന്ധിജിയെ അറിയിച്ചത് രാജ്കുമാർ ശുക്ലയാണ്. ഗോര എന്ന കൃതി രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഗോര എന്ന കൃതി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏതാണ്?
മംഗൾയാൻ. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം മംഗൾയാനാണ്. സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് ഏത് വർഷം മുതലാണ്? 2018 മുതൽ. സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് ഏത് വർഷം മുതലാണ്? 2018 മുതൽ. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്തുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? വിദ്യാഭ്യാസം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷമേതാണ്? 1986. ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. തിരുവിതാംകൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘം ഏതാണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി. തിരുവിതാംകൂർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘം ഏതാണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി. മലബാർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘം ഏതാണ്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. മലബാർ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘം ഏതാണ്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലകൾ എവിടെയൊക്കെയായിരുന്നു? കൊച്ചിയിലും തിരുവിതാംകൂറിലും. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലകൾ എവിടെയൊക്കെയായിരുന്നു? കൊച്ചിയിലും തിരുവിതാംകൂറിലും. കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം എവിടെയാണ്? ആലപ്പുഴയിൽ. കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം ആലപ്പുഴയിലാണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതി ബായി. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായിയാണ്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജില്ലാ പോലീസ് മേധാവി ആരാണ്? ഹിച്ച്കോക്ക്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജില്ലാ പോലീസ് മേധാവി ആരാണ്? ഹിച്ച്കോക്ക്. ഗാന്ധിജി നിയമലംഘന സമരം പിൻവലിച്ച വർഷം ഏതാണ്? 1934. 1934 ഗാന്ധിജി നിയമലംഘന സമരം പിൻവലിച്ചത്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? സി ശങ്കരൻ നായർ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് സി ശങ്കരൻ നായരാണ്. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ലാറി ബേക്കർ. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധി എന്നറിയപ്പെടുന്നത് ലാറി ബേക്കറാണ്. 1947 തൃശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷനാരായിരുന്നു? കെ കേളപ്പൻ. 1947 തൃശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായ വർഷം ഏതാണ്? 1949 ജൂലൈ 1. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായ വർഷം 1949 ജൂലൈ 1. കൊച്ചിയിലെ ഏത് ദിവാനെതിരെ നടത്തിയ സമരമാണ് 1936 വൈദ്യുതി സമരം? ഷൺമുഖം ചെട്ടി. കൊച്ചിയിലെ ഏത് ദിവാനെതിരെ നടത്തിയ സമരമാണ് 1936 വൈദ്യുതി സമരം? ഷൺമുഖം ചെട്ടി. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.